അതിനിടെ എ കെ ജസിന്റെ ഒരു ആക്രമണം സ്ഫോടക വസ്തു ഉപയോഗിച്ച് നാശനഷ്ടം വരുത്താനെന്നാണ് FIR. സ്ഫോടക വസ്തു നിരോധന വകുപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അരുൺകുമാർ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, FIR ൽ ബോംബല്ല സ്ഫോടക വസ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മനസ്സിലാക്കുന്നു. എന്താണ് FIR പറയുന്നത്? FIR രണ്ട് വകുപ്പുകൾ ചേർത്താണ് FIR ഇട്ടിരിക്കുന്നത്. IPC 436 എക്സ്പ്ലോസീവ് ആക്ട്, അതായത് സ്ഫോടക നിരോധന നിയമം 3A വകുപ്പ് പ്രകാരമാണ് AKSL ജീവനക്കാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കണ്ടോമെന്റ് പോലീസ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഈ ആൾനാശവും അതുപോലെ തന്നെ സ്വത്തിന് നാശം വരുത്തുന്ന രീതിയിൽ, AKSL നാശം വരുത്തുന്ന രീതിയിൽ, അവിടെ ഉണ്ടാകുന്ന ജീവനക്കാർക്കും ജീവന് നാശം വരുത്തുന്ന രീതിയിൽ സ്ഫോടക വസ്തു ഉപയോഗിച്ചിട്ടുള്ള ആക്രമണം നടത്തി എന്നതിന്റെ പേരിലാണ് ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നത്.